അജിത് കുമാർ പന്തിരിക്ക, കാസർഗോഡ് ജില്ല. ഏണസ്റ്റോ ചെഗുവേര, ധീരതയുടെ ഇതിഹാസം, രാജൻ തൂവാലയുടെ. ദിശാ സൂചി, ലോകപ്രശസ്ത എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമാണ് ഏരിയൽ ഡോട്ട് മാൻ. സ്വദേശം ലാറ്റിൻ അമേരിക്കയിലെ ചിലി. 1999 വിഖ്യാതമായ ടൈം മാഗസിൻ ലോകജനതയെ സ്വാധീനിച്ച 100 പേരെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചു. ലോകം 2000 ആണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ വിവിധ സമയഘട്ടങ്ങളെയും മേഖലകളെയും നിശ്ചയിച്ച 100 പേരിൽ ഏണസ്റ്റോ ചെഗുവേര, ദി ലാ സെന്നയും ഉൾപ്പെട്ടിരുന്നു. ടൈം മാഗസിനെ ചെഗുവേരയെക്കുറിച്ച് ലേഖനം എഴുതുന്നത് നിയുക്തനായത് ഏരിയൽ ഡോട്ട് മാൻ ആയിരുന്നു. 39-ാമത്തെ വയസ്സിൽ ബൊളീവിയയിലെ വയ്യ ഗ്രാൻഡയിൽ വെച്ച് ഒരു സൈനിക നിരായത്തിനും ബന്ധനസ്ഥനുമായ ചെഗുവേരയെ വെടിവെച്ചു കൊന്നതോടെ അദ്ദേഹത്തിൻ്റെ ഇതിഹാസ തുല്യമായ പ്രതിച്ഛായ കൈവന്നു. തുറക്കാനിറങ്ങുന്ന കണ്ണുകൾ പോലെയായിരുന്നു മരിച്ചു കിടക്കുന്ന ചേയുടെ കണ്ണുകൾ. ക്രിസ്തുദേവനെ ഓർമ്മിപ്പിക്കും വിധമുള്ള ആ രൂപം ഒരു സിമെൻറ്റ് ബെഞ്ചിൽ കിടക്കുന്നതായിരുന്നു സൈന്യം പുറത്തുവിട്ട ചിത്രം. 1989 ജനുവരി 1 ഫിദൽ കാസ്ട്രോയുടെ സൈന്യം ഫുൽഗൻ സിയോ ബത്തിസ്റ്റയുടെ 7 വർഷം നീണ്ട ഏകാധിപത്യ ഭരണത്തിന് പ്രതിവരുത്തിക്കൊണ്ട് ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ പ്രവേശിച്ചു. 1.5 വർഷത്തിന് ശേഷം കാസ്ട്രോയുടെ സൈന്യം ക്യൂബയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈയടക്കിക്കൊണ്ട് അതിനൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം പ്രഖ്യാപിച്ചപ്പോൾ ടൈം മാഗസിൻ അതിൻ്റെ മുൻഭാഗത്ത് പ്രഞ്ചൊട്ടിൽ ഏണസ്റ്റോ ചെഗുവേര ചിത്രം മുഖചിത്രമാക്കി. കാസ്ട്രോയുടെ വിപ്ലവ സംഘത്തിൽ പ്രധാനപ്പെട്ട അംഗമായിരുന്നു ചെഗുവേര. ഏതായാലും അമേരിക്കൻ ജനത ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരാളിൻ്റെ പേര് കേൾക്കുന്നത്. കാലങ്ങളോളം ആ പേരിങ്ങനെ മായാതെ കിടക്കുമെന്ന് ഒരു പക്ഷേ അന്ന് ആ ചിത്രം മുഖചിത്രമാക്കിയവരോ അത് കണ്ടവരോ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണമെന്നില്ല. ഏണസ്റ്റോ ചെഗുവേര ദേ ലാ സെന്ന എന്നായിരുന്നു മുഴുവൻ പേര്. എങ്കിലും ചെ എന്ന ഓമനപ്പേരിലാണ് ലോകമൊട്ടക്കും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ക്യൂബയെ തൊഴിലാളി വർഗത്തിൻ്റെ സ്വർഗരാജ്യമാക്കാനുള്ള വിപ്ലവ സംഘത്തിൻ്റെ 3 പേരായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടവർ. ഫിദൽ കാസ്ട്രോ എന്ന നിയുക്ത പ്രധാനമന്ത്രിയായിരുന്നു.